ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിൽ സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ ചാർജ് ഓഫ് -0.3 μC ഈസ് ലൊക്കേറ്റഡ് അറ്റ്, ഈ ഒരു പൊസിഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ഇൻ സെൻറ്റിമീറ്റർ. ആൻഡ് ദ സെക്കൻഡ് ചാർജ് 0.5 μC ഈസ് അറ്റ് ബി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്, അതിൻ്റെ കോർഡിനേറ്റ് ആണ് ദിസ് വൺ. Find electric field E at origin and similarly വേറൊരു പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് KTU April 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം. സോ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഫസ്റ്റ് Q1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് -0.3 μC ആണ്, വിച്ച് ഇസ് ഈക്വൾ ടു എന്താണ് -0.3 × 10⁻⁶ C ആണ് വരിക. സിമിലർലി Q2 എന്ന് പറയുന്നത് 0.5 μC ആണ്, 0.5 μC ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 × 10⁻⁶ C. ആൻഡ് ഇതിൻ്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് Q1 പൊസിഷൻ ആണ്, ഞാനിവിടെ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 25, 30 and 15. ഓക്കെ, സിമിലർലി R2 എന്ന് പറയുന്നത് -10, 8, 12. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കാണണം, ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ ഒറിജിൻ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഈ Q1 ഉം Q2 ഉം തരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണോ അതാണ് നമ്മൾ കാണേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അതിൽ എന്താണ് വരുന്നത്, 1 ÷ 4π ε₀ വരുന്നുണ്ട്. പിന്നെ വരുന്നത് സമ്മേഷൻ ഓഫ് നമുക്ക് ഓരോ ചാർജിൻ്റെയും നമ്മളവിടെ എടുക്കണം. സോ ആദ്യം നമുക്ക് എന്ത് വരും, Q1 ഉണ്ടാവും, പിന്നെ R - R₁ ÷ |R - R₁|³ ആണ് വരിക. ദെൻ പ്ലസ് സെക്കൻഡ് ചാർജ് Q₂ R - R₂ ÷ |R - R₂|³ ആണ് വരിക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 ÷ 4 × 3.14 × ε₀ എന്ന് പറയുന്നത് 8.85 × 10⁻²² ആണ്. ഇൻറ്റു Q₁ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് -0.3 × 10⁻⁶ ഇൻറ്റു R - R₁. R - R₁ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R എന്ന് പറയുന്നത് എന്താണ്, 0,0,0 ആണ്. -R₁ എന്ന് പറയുന്നത് 25 - 30 = 15 ആണ്. സോ 25 - 30 = 15. സോ ഇതൊക്കെ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ 0 - 25, 0 - −30, 0 - 15 ആണ് വരിക. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് -25 x, ഇവിടെ 0 - −30 ആണ്, സോ 30 ay, ദെൻ -15 az. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ വരിക, √(25² + 30² + 15² അതാണ് മോഡുലസ്, ഇതിൻ്റെ ഹോൾ ക്യൂബ് വരും. ഓക്കെ, പ്ലസ് പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, Q₂. വാട്ട് ഇസ് Q₂? ദാറ്റ് ഇസ് 0.5 × 10⁻⁶ ഇൻറ്റു അടുത്തത് -10, 8, 12 ആണ്. സോ +10 ax - 8 ay - 12 az ഡിവൈഡഡ് ബൈ √(10² + 8² + 12² ഓക്കെ, ഇതിൻ്റെ ഹോൾ ക്യൂബ് ആണ് വരിക. ഓക്കെ, സോ ഈ സാധനം നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. സോ എന്തായാലും 1 ÷ 4 × 3.14 × 8.85 × 10⁻²⁻¹². ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ. എനിക്ക് എങ്ങനെ എഴുതാം,
8.9 ഇൻറ്റു 10 to the power 9 എന്ന് ഞാൻ എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻറ്റു നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എങ്ങനെ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു -0.3 ഇൻറ്റു 10 to the power -6 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ റൂട്ട് ഓഫ് 25 square + 30 square + 15 square ദെൻ ക്യൂബ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ ക്യൂബ്, സോ നമുക്ക് എന്ത് കിട്ടി, -4.1 എന്ന് എഴുതാം. ഇൻറ്റു 10 to the power -12 നമുക്ക് കിട്ടും. ഓക്കെ, ഇൻറ്റു -25 AX + 30 AY - 15 AZ. ഓക്കെ, നെക്സ്റ്റ് ടേം എന്താണ് വരുന്നത്, 0.5 × 10 to the power -6 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ റൂട്ട് ഓഫ് 10 square + 8 square + 12 square. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്, ദെൻ ക്യൂബ്. സോ നമുക്ക് എന്ത് കിട്ടുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 92 × 10 to the power -12 ഇൻറ്റു 10 AX - 8 AY - 12 AZ. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. സോ ഇതിനെ നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 9.1 AX - 7.6 AY - 1.1 AZ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇയുടെ വാല്യൂ ബേസ്ഡ് ഓൺ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സെയിം പ്രൊസീജർ തന്നെ നമ്മൾ ഒറിജിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 15, 20, 50 വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. സോ ഇവിടെ R-R1 ഇവിടെ നമുക്ക് 0, 0 യൂസ് ചെയ്തതിന് പകരം 15, 20, 50 വരും. സിമിലർലി സെക്കൻഡ് കേസിൽ R-R2 യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ 0, 0, 0 വരും, 15, 20, 50 നമുക്ക് വരും. ഈ സെയിം പ്രൊസീജർ തന്നെയാണ് നമ്മൾ ചെയ്യുക. സോ സെക്കൻഡ് പോയിന്റ്, ഈ പോയിന്റ് 15, 20, 50 ചെയ്യുന്ന ആ ഒരു പ്രോബ്ലം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക, സെയിം പ്രൊസീജർ തന്നെയാണ്, എന്നിട്ട് ആൻസർ എന്താണ് കിട്ടുന്നതെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക. ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കറക്ഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.